വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനോട് അവഗണന തുടർന്നാൽ മലബാർ സംസ്ഥാനം വേണം എന്ന് സംസ്ഥയുടെ യുവജന വിഭാഗ നേതാവ് മുസ്തഫ മുണ്ടുപാറ പറഞ്ഞിരിക്കുകയാണ്. അതിപ്പം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം മലബാർ സംസ്ഥാനം, കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനം വേണം എന്നുള്ള ആവശ്യം എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്? സംഭവം ഇപ്പം നോക്കുകയാണെങ്കിൽ പ്രത്യയശാസ്ത്രപരമായി ഭരണഘടന അനുസൃതമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതാണ് ഭരണഘടന അനുസൃതമായി ഫെഡറൽ സംവിധാനമാണ്, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന എതിരൊന്നുമില്ല. പുതിയ സംസ്ഥാനങ്ങൾ ഇപ്പം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മലബാറിലെ ഒരു സംസ്ഥാനമാകാം ഒന്നാമത്തെ കാര്യം, അതാണ് ഒന്നാമത്തെ ക്ലോസ്. രണ്ടാമത്തെ കാര്യം, മലബാർ പല രീതിയിൽ പിന്നിട്ട് നിൽക്കുന്നു, അവഗണിക്കപ്പെടുന്നു, ഇതാണ് രണ്ടാമത്തെ ക്ലോസ്. അതുകൊണ്ട് മലബാർ ഒരു സംസ്ഥാനമായി കഴിഞ്ഞാൽ ഭരണ സൗകര്യത്തിന് അത് നല്ലതാണ്, മലബാറിൽ കൂടുതൽ വികസനമൊക്കെ കേന്ദ്രീകരിക്കാൻ പറ്റും, ഇതാണ് അവരുടെ പോളിസി. ഓക്കെ, ഇത് മൂന്നെണ്ണത്തിനും പ്രത്യക്ഷ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. മലബാറിൽ ഒരു ഒരു പിന്നെ മലബാർ കേന്ദ്രീകരിച്ചാൽ കോഴിക്കോട് എനിക്ക് നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമ്മളെ ക്യാപിറ്റലാണ്. പിന്നെ ഒരു സംസ്ഥാനം രൂപീകരിച്ചപ്പെട്ട് കഴിഞ്ഞാൽ മലബാറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ശരിയാണ്. അധികാരം എന്നത് കുറച്ചുകൂടി അടുത്തായിരിക്കുമല്ലോ. ചെറിയ സംസ്ഥാനങ്ങൾ നല്ലതൊക്കെ തന്നെയാണ്. പിന്നെ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പറയപ്പെടുന്ന ഒരു പ്രശ്നം ഭരണസ്ഥിരത ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് ഭരണസ്ഥിരത ഉണ്ടാവും, സി പി എമ്മും ലീഗും ആയിരിക്കുമല്ലോ. പിന്നെ ബി ജെ പി എമർജ് ചെയ്ത് വരും, ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആജീവനാന്ത ലീഗിലും സി പി എമ്മിനും കോൺഗ്രസും കൂടി ഭരിക്കാം, ലീഗല്ല സി പി എം ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം, ഒരു അവർ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ഈ സംസ്ഥാനങ്ങൾ വിഭജിക്കാൻ, വലിയ സംസ്ഥാനങ്ങൾ വിഭജിച്ച് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുക, കേരളം പോലുള്ള സംസ്ഥാനം ഇനിയടെ വിഭജിക്കാനും പഠിത്ത കാലത്തല്ലെങ്കിലും ഇത്തരം ചെറിയ സംസ്ഥാനം വിഭജിച്ചിട്ടുണ്ട്. ഇപ്പൊ യു പി ഒക്കെ വിഭജിച്ച് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ്, യു പി മധ്യപ്രദേശ് ഒക്കെ വിഭജിച്ച് ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് പോലെയുള്ള കേരളം പോലെ അല്ലെങ്കിൽ കേരളത്തെക്കാളും വലിയ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുക. ഈ സംസ്ഥാനം ഇനിയടെ വിഭജിക്കുക. ഇനി രണ്ടാമത്തത് വിഭജിക്കാൻ വേറൊരു കാരണം എന്താണ്? ഭാഷയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെലുങ്കാന പറയാം. തെലുങ്കാന ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടെ തെലുങ്കാനയിൽ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ളത് തെലുങ്കാന മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന ആന്ധ്രയിലുമായിരുന്നു. അതുകൊണ്ടാണ് അത് കലാകാലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഒരു സ്വാതന്ത്ര്യസമര കാലം തൊട്ടിട്ട് തന്നെ അങ്ങനെ ആർഗ്യുമെന്റ് ഉണ്ട് ഈ പറയുന്ന പോലെ തെലുങ്കാനയുടെ കാര്യത്തിൽ. ഇവിടുത്തെ ഒരു കാര്യം എന്താ, സ്വാതന്ത്ര്യസമര കാലം തൊട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ആശയമുണ്ട്. അത് കൊണ്ടുവന്നത് അന്നത്തെ ജിന്നയുടെ മുസ്ലിം ലീഗാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അവർ പറഞ്ഞ മാപ്പിള സ്ഥാനം ഉണ്ടാക്കണം, അതായത് പാകിസ്ഥാൻ പോലെ സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണം, ഇതാണ് ഉദ്ദേശം. കാരണം എന്ന് വെച്ചാൽ മലബാറിൽ അങ്ങനെ ഒരു 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 രാജ്യം സ്ഥാപിക്ക, ഒരു സംസ്ഥാനം സ്ഥാപിക്കപ്പെട്ടാൽ, അല്ല അതിന്റെ മുമ്പ് കേരളം ഇവർ പറയുന്ന കാര്യം മലബാർ വികസനത്തിൽ പിന്നോട്ടെന്നാ. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില സീറ്റുകളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മലബാർ ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്, ഗൾഫ് മൈഗ്രേഷൻ വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ വിവിധ മിനിസ്ട്രികളിൽ ലീഗ് നിന്നുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തി, റോഡുകളെല്ലാം തന്നെ. ചിലപ്പോൾ തിരുവനന്തപുരത്ത് കാണുന്ന പോലെ സെക്രട്ടറിയിൽ അവിടെ ഉണ്ടാവില്ല, എറണാകുളത്തുള്ള പോലെ ഹൈക്കോടതി ഉണ്ടാവില്ല, മെഡിക്കൽ കോളേജൊക്കെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട്, അതൊന്നൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ എനിക്ക് രണ്ട് പ്രദേശങ്ങൾ അറിയാവുന്ന സ്ഥിതി, മലബാർ ഈ തെക്കൻ തിരുവിതാംകൂറിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എറണാകുളത്തിന് തക്കുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമ്പന്നമായ പ്രദേശമാണ്. ഇവിടെയൊക്കെ ഒടുക്കത്തെ ദാരിദ്ര്യമാണ് പല വിവാഹ ജനങ്ങളുടെ ഇടയിൽ. ആ കൊല്ലത്തൊക്കെ ഉൾനാട്ടിലേക്കൊക്കെ പോയാൽ ഒടുക്കത്തെ ദാരിദ്ര്യമാണ് നിങ്ങളെ നാട്ടിലൊക്കെ, അറിയാലോ പല ഗ്രാമപ്രദേശങ്ങളും. അങ്ങനെയല്ല, മലബാർ സാധാരണ മീന ഗൾഫ് മൈഗ്രേഷൻ ഘടകമാണ്, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഘടകമാണ്. പിന്നെ അന്ന് സർസിപി തിരുവിതാംകൂർ പിന്നെ പ്രധാനമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രി മന്ത്രിയായിരുന്ന സമയത്ത്, ദിവാനായ സമയത്ത് അദ്ദേഹം ഇവിടെ കുറേ പ്രൊജക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദിവാനായത് ഇതെല്ലാം കൂടി എടുത്ത് അവിടെ വെക്കാൻ പറ്റുമോ? ശ്രീത്വ അതുപോലെ ഈ പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മദ്രാസിൻ്റെ ഭാഗമായിരുന്നു. പിന്നെ മാത്രമല്ല, മലബാർ അതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്നെ ലീഗിൻ്റെ കണ്ടത്തിൽ വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. സത്യത്തിൽ തിരുവിതാംകൂറാണ് ഈ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ടു പോയത് പല കാര്യത്തിലും. ഇവിടെ സർ സി പിയും പിന്നെ ഈ പറയുന്ന പോലെ കുറച്ചു പേരായി മറ്റേ നമ്മുടെ ഇയാളുണ്ടല്ലോ, ആ പറഞ്ഞിട്ടുള്ള നമ്മുടെ സി പി ഐൻ്റെ മുഖ്യമന്ത്രി അച്യുതമനൻ, ഇദ്ദേഹമൊക്കെ ഉണ്ടായി കൊണ്ടുവന്നിട്ടുള്ള ചില പ്രൊജക്ടുകളെല്ലാം എന്തായി തിരുവിതാംകൂറിലുള്ളത്? ഈ ഒന്ന് ഇവിടുത്തെ തിരുവിതാംകൂറിലാണ് വികസനം വരുന്നതെങ്കിൽ ഈ തിരുവിതാംകൂർ സിറ്റിയിൽ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാവുമോ? നാല് ഫ്ലൈ ഓവർ വെച്ചാൽ പോരെ. കോഴിക്കോട് സിറ്റിയിൽ രണ്ട് ഫ്ലൈ ഓവർ ഉണ്ട്, അത് പണ്ടേ ഉണ്ട്. തിരുവിതാംകൂർ സിറ്റിയിൽ എത്ര ഫ്ലൈ ഓവർ ഉണ്ട്? ഒന്നുമില്ല. ആ ഒന്ന് അവിടെ ഒന്നുണ്ട്, പിന്നെ ഒരു അണ്ടർ തകരപ്പുറമ്പിൻ്റെ അടുത്തുണ്ടാക്കിയത്, വേറെ ഒരു എം എൽ എ ഹൗസിൻ്റെ മുന്നിൽ ഒരു അണ്ടർ പാസും ഉണ്ട്, ഇത് രണ്ടേ ഉള്ളൂ ഇവിടെ. അപ്പം ഈ പറയുന്നതെല്ലാം തന്നെ, ഈ പറയുന്നതൊന്നും ഒരു ഘടകമല്ല, ഇത് ആളുകളുടെ ഈ ഇപ്പം പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന് ആളുകളെ വികാരമുയർത്തി ഇവരുടെ അൾട്ടീരിയർ മോട്ടീവ്. അത് ആദ്യം ഈ ഇത് ഉന്നയിച്ച എസ് ടി പി ഐ ആണ്. എസ് ടി പി ഐ ആണ് ഇങ്ങനെ മലബാറിൻ്റെ അപകടനയെ പറ്റി പറഞ്ഞത്, അവർ സംസ്ഥാനത്തെ പറ്റി പറഞ്ഞതെന്ന് എനിക്കറിയില്ല.
ഈ അൾട്ടീരിയർ മോട്ടീവ് അവരുടെ നിഗൂഢ ഉദ്ദേശമുണ്ട്. പണ്ട് എന്താണ് മാപ്പിളസ്ഥാനം വേണ്ടി പറഞ്ഞത്, അവർ മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായി മാറും. അങ്ങനെയായി മാറുമ്പോൾ നമ്മൾ ഗൾഫിൻ്റെ ഒക്കെ അടുത്താണല്ലോ. ആ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷം ഈക്വൽ മുസ്ലിംസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുളമുന്തു. കാരണം നമ്മളെ ഒരു കയ്യൂക്ക് കാണിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മുമ്പ് സംഭവിച്ചെന്ന് വെച്ചാൽ സാമൂതിരിയുടെ നേവൽ ചീഫായിരുന്നു ആര്, നമ്മുടെ കുഞ്ഞാലി മരക്കാർ. മൂപ്പര് മരേക്ക് സാമൂതിരിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തത് സാമൂതിരി തിരിച്ചും ചെയ്തു കൊടുത്ത് പ്രധാനമന്ത്രി നമ്മളെ ആളായ കോയ ശാബന്ത കോയ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഈ പിന്നെ കുഞ്ഞാലിക്കൊരാഗ്രഹം രാജാവാകണം. ഇനി കാരണം പറയുന്നത് പോർച്ചുഗീസുമാരെ ഇദ്ദേഹം സന്ധി ചെയ്തു എന്നാൽ പുറത്ത് വലിയൊരു ശക്തി വന്ന് കച്ചവടം നടക്കാൻ സമ്മതിക്കാതെ രാജ്യത്ത് ആക്രമിക്കുമ്പോൾ പിന്നെ ഇവരെ വാദക്കും കേട്ട് മിണ്ടാതിരിക്കണോ? സന്ധി ചെയ്യേണ്ടത് സന്ധി ചെയ്യണം. ആ രാജാവിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ആ പ്രധാനമന്ത്രിക്ക് എന്ത് കാര്യം, അല്ലെങ്കിൽ നേവൽ ചീഫിന് എന്ത് കാര്യം, അതനുസരിക്കുക എന്നുള്ളതാണ്. അതില്ലാതെ അങ്ങനെ യുദ്ധത്തിന് അവസാനം എന്തായി, പോർച്ചുഗീസുകാർക്ക് പിന്നെ പോർച്ചുഗീസുകാരെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്ന് സാമൂതിരിക്ക് സാമൂതിരി ചതിച്ചു. ആരാ ചതിച്ചത്? എന്നിട്ട് എന്നിട്ട് അവസാനം കീഴടങ്ങി, അത് പിടിച്ചെടുക്കാൻ പറ്റിയില്ല ഈ പറയുന്ന പിന്നെ ഇയാള്, അത് നമ്മുടെ കുഞ്ഞാലി. വിട്ട് പോർച്ചുഗീസുകാർ സാമൂതിരിയെ പറ്റി അയാളെ കൊണ്ടുപോയി ഇവിടെ കൊണ്ട് തല വെട്ടി കൊന്നു. ഇവിടെ മറ്റേ മോഹൻലാലിന്റെ സിനിമയുള്ള പോലെ. അപ്പൊ ഇത് ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? സത്യത്തിൽ കുഞ്ഞാലിയല്ലേ. ഇയാൾ രാജാവിനുണ്ടല്ലോ അഡ്മിറലാണ്. രാജാവ് പറയുന്ന അനുസരിച്ച് അയാളെ ജോലി. രാജാവിനെ സംബന്ധിച്ച് ഒരുപാട് ഡിപ്ലോമാറ്റിക്കലായിട്ട് കാര്യം തന്നു. പോർച്ചുഗീസുകാർ അന്നത് അമേരിക്കയാണ് കടലിൽ. അവരായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റൂ? എത്രയാഴ്ച യുദ്ധം ചെയ്യും? എക്കണോമി മൊത്തം തകർന്ന അടിപ്പണമായി. ഇത് എന്താ മനസ്സിലാവുന്നില്ലേ? വേറെ 1921 കലാപം തുടങ്ങി വെച്ച് അവർക്ക് പ്രക്ഷോഭം തുടങ്ങിയ കോൺഗ്രസ്സുകാരാ ഇങ്ങനെയുള്ള കുറെ കലാപകാരികൾ ഈ പ്രക്ഷോഭം ഏറ്റെടുത്തു. ഇതിന്റെ അവസാന കാലഘട്ടത്തിൽ വർഗീയലാളായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ, കെ എൻ മണിക്കർ പറഞ്ഞ ദേശീയ പ്രസ്ഥാനം കർഷക സമരക്കായിട്ടാണ് തുടങ്ങിയതും പുരോഗമിച്ചതും. അവസാനം ലീഡർഷിപ്പ് ഇല്ലാതെ ഇത് വർഗീയ കലാപമായി. സത്യമാണ്, ഞാൻ പറഞ്ഞതല്ലേ, കെ എൻ പണിക്കർ ഇഷ്ടോദയം പറഞ്ഞ മനസ്സിലായില്ലേ. അപ്പോ ഇതുപോലെ ഒരു മുസ്ലിം പുരി നമുക്ക് സന്തോഷം, നമ്മുടെ നാടാണ് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്നായിരിക്കില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് പല ചർച്ചയും പറഞ്ഞിട്ടില്ലേ, ലീഗിന്റെ ഉള്ളിലും അതുപോലെ മറ്റു പല സെക്യുലർ മുസ്ലിം സംഘടനകളിലുള്ളിലും ഈ പിന്നെ ഇസ്ലാമിസ്റ്റുകൾ നൊയഞ്ഞു കയറിയിട്ടുണ്ട്. അവരാണ് ഇതൊക്കെ ഈ മാധ്യമ പത്രത്തിലാണ് ഇതേപോലെ ഏറ്റവും കൂടുതൽ ന്യൂസ് വന്നിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ അവരാണ് ഇതിനെ മുഖമായിട്ട് വരിക. അവർ മാരീജന്മാരാണ്. അപ്പൊ അവസാനം എന്ത് ചെയ്തു, അവിടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ വരും. ഇതൊരു ജാഫ്നായി മാറും. അത് അങ്ങനെ അങ്ങനെ ജാഫ്നായി മാറാൻ ഇവിടെ ഏതെങ്കിലും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി സമ്മതിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ മതി. നമുക്ക് സന്തോഷം നമ്മുടെ കോഴിക്കോട് ഒരു സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലൊക്കെ ആവുന്നത്. പക്ഷെ അതിന്റെ അതിലുപരിയായിട്ട് ആ നാട് സമാധാനം വേണ്ടേ? ഈ ഇന്ത്യക്ക് ഒരു ഭദ്രത വേണ്ടേ? ഓരോരുത്തന്മാർ ദിവാസ്വപ്നം കൊണ്ടുവരും. ഈ സാധന സമയത്ത് ഇവനൊക്കെ എവിടെയായിരുന്നു? ഈ പറഞ്ഞ ആളുകൾ ഇവന്മാരെ കോപിയരും. പിന്നെ കുറച്ച് ഞങ്ങൾ മറ്റേ 1921 റിവോൾട്ട് പങ്കെടുത്തില്ല. ഇവിടെ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയും അന്ന് പല സംഘടന അന്ന് ഇല്ല, അതിന് യൂണിറ്റ് ഇല്ല. ഇവരാരും ഈ റിവോൾട്ട് പങ്കെടുത്തില്ല. കോൺഗ്രസ്സുകാരാണ് റിവോൾട്ട് ഉണ്ടായിരുന്നത്, സാധാരണക്കാരും. അവസാനം ഇതൊരു വർഗീയ സ്വഭാവമുള്ള ആളുകളാണ് വർഗീയ സ്വഭാവത്തിലേക്ക് അത് മാറ്റിയത്. അതിന്റെ ഒരു 80% വർഗീയമായിരുന്നില്ല, പക്ഷെ അവസാന ഘട്ടത്തിൽ അത് വർഗീയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കയ്യിൽ വെച്ചാൽ മതി. അതെ, മാപ്പിളസ്ഥാൻ വേണമെന്നാണ് അത്. ഞാനിപ്പോ പറയുന്നില്ല, അന്ന് അങ്ങനെ ഉയർത്തിയ വാദമാണ്. പക്ഷെ ഇത് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ സ്വാഭാവിക അടുത്ത ഘട്ടത്തിൽ അവരത് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, കൊറിയയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ലെബനനിലും സംഭവിച്ചു. ലെബനൻ മുസ്ലിം രാജ്യമായി, കൊറിയ ക്രിസ്ത്യൻ രാജ്യമായി. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന് മെജോറിറ്റി ഉണ്ടാവേണ്ട ആവശ്യമല്ല, മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദു മതം, അത് ഈ നാട്ടിൽ തന്നെയുള്ള മതമാണ്. അത് പരിധി കൂടുതൽ ഇത് അവർ ഈ നാട് വിട്ടുപോകാനും പറയില്ലല്ലോ. അവരെ എവിടെ പോകാൻ? നേപ്പാളിൽ പോകാൻ. പുറത്തുനിന്ന് ഉള്ള ആരുടെയെങ്കിലും സമ്മർദ്ദം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഒരു മതവിഭാഗത്തിൻ്റെതായ ഒരു പ്രദേശം വേണം, ഒരു സംസ്ഥാനം വേണം എന്നുള്ള ചിന്ത വരുന്നതിന് രൂപപ്പെടുത്തുന്നതിന് പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? അല്ല, മുസ്ലിംസ് എന്ത് പറഞ്ഞാലും അതൊക്കെ പുറത്തുനിന്ന് ഉള്ള ആളുകളാണ് അതിന് കാരണക്കാരെന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നിന്ന് സംസാരിച്ചാലും ഞാൻ വേറെ ഇവിടെ പോയി സംസാരിച്ചാലും ഇതിൽ ഇന്ത്യ കടിയിൽ തന്നെ കാണാം. ഇവനൊക്കെ പുറത്ത് പാകിസ്ഥാൻ്റെ ആളാണ്, ഇവനൊക്കെ തക്കിയൻ്റെ ആളാണ്, ഇവനൊക്കെ എന്താണ് മദ്രസ് എന്ന് വന്നാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനേതായാലും അവന്മാരുടെ കൂട്ടത്തിൽ കൂടെ എനിക്ക് ഉദ്ദേശമില്ല. ഇപ്പം ഏതായാലും ഇതിൻ്റെ പിന്നിൽ പുറത്തുള്ള താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ഇതിന് പുറത്ത് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യേൻ്റെ ഭദ്ര നശിപ്പിക്കാൻ ഉദ്ദേശിച്ചടക്കം ഒരുപാട് വിഭാഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയാണ്, നമ്മൾ കാണാത്തതുകൊണ്ടാണ്. പാകിസ്ഥാനൊക്കെ നമ്മൾ കാണുള്ളൂ. പാകിസ്ഥാൻ ഇവരുടെ ഒരു ഡിക്കോയി മാത്രമാണ്. ചൈനയാണ്, പാകിസ്ഥാൻ ട്രോജനാണ്. അതിനുള്ളിൽ ചൈനയുണ്ട്, ചൈനയുണ്ട്, അമേരിക്ക അവരൊക്കെ ഉണ്ട്. അവരൊക്കെ സഹായിക്കും. കാരണം അവർക്ക് ഒരു അൺട്രസ്റ്റ് ഇവിടെ ഉണ്ടാക്കണമെന്നുണ്ട്. ഇവിടെ ഒരു ഒരു മനസ്സ്, കേരളത്തിൻ്റെ മനസ്സ് വളരെ വളരെ പതുക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഹിന്ദു വിരുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാക്കി മാറ്റുക. കമ്മ്യൂണിസ്റ്റുകാർ ഈ പറഞ്ഞ രാജ്യം വിട്ടുപോകണമെന്നൊന്നും പറയുന്നില്ല, അത് നക്സലുകളെ പറയുന്നുള്ളൂ. വേറൊരു തരത്തിൽ ഹിന്ദു വിരുദ്ധമാക്കുക. ഹിന്ദു വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായി കഴിഞ്ഞാൽ ഇത് പിന്നെ മറ്റൊരു കയ്യിലേക്ക് പോകും. അതെ, വർഗീയവാദികളുടെയും ഈ രാജ്യത്തെ ഭദ്ര നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫോറിൻ പവേഴ്സിന് കയ്യിലേക്ക് പോകും. ഇപ്പം അതിൻ്റെ പിന്നെ എനിക്ക്
അങ്ങനെ ഉണ്ട് തോന്നില്ല. ഈ മാധ്യമ ഇതൊക്കെ വായിച്ചിട്ട് ഈ സുന്നി ആയിട്ടുള്ള മുസഫ മുണ്ടുവാക്കി ഉള്ളിൽ അങ്ങനെ തോന്നിയായി. മൂപ്പർ കാത്തിരാളെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. ഇപ്പൊ അതിന്റെ പിന്നെ ഫോവിങ് ഹാൻഡ് ഉണ്ട് എനിക്ക് തോന്നില്ല. പക്ഷെ നാളെ ഈ ഇങ്ങനെ ഒരു ആവശ്യം ശക്തിപ്പെട്ട് പ്രക്ഷോഭമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫോവിങ് ഹാൻഡ് വരാനുള്ള സാധ്യത ഉണ്ട്.